ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഏതൊരാൾക്കും വീട് മധുരമാവുന്നത് കുട്ടിക്കാലത്ത് രുചിച്ച അനുഭവങ്ങളുടെ സമൃദ്ധിയിലാണ്. അമ്മയുടെ മടിയിൽ നിന്നിറങ്ങി മുറ്റത്തേക്കിറങ്ങി കളിച്ചത്, അച്ഛന്റെ വിരലിൽ തൂങ്ങി നടവഴിയിലൂടെ നടന്നത്, വീട്ടുവളപ്പിലെ മൂവാണ്ടർ മാവിന്റെ തണലിൽ കഞ്ഞിയും കറിയും വച്ച് കളിച്ചത്, വീടുകെട്ടി അച്ഛനും അമ്മയും കളിച്ചത്, ചാണകത്തിൽ തെന്നി വീണത്, പൂച്ചയെ ഓടിച്ചത്, അങ്ങനെ എത്ര എത്ര ശൈശവ സ്മൃതികളുടെ സമൃദ്ധിയിലാണ് നാമെല്ലാം വീടിനെ ഹൃദയത്തോട് ചേർത്തു വച്ചിരിക്കുന്നത്. മുതിർന്നപ്പോൾ വീടൊരു നഷ്ടസ്മൃതിയായി മാത്രം കണക്കാക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് തിണർത്ത പാടുകൾ ഒരുപാടുണ്ടാവും. വീട്ടിലേക്കുള്ള മടക്കയാത്രയെക്കുറിച്ചാണ് ഓരോ പ്രവാസിയും ചിന്തിക്കുന്നത് തന്നെ. കവി വിനയചന്ദ്രൻ എഴുതിയതുപോലെ, അമ്മിഞ്ഞ ഉണർത്തുന്ന വഴികൾക്കും പുഴകൾക്കും എന്റെ സ്തുതി, മലനിരകൾക്കും വയലേലകൾക്കും മരങ്ങളുടെ മനുഷ്യരുടെ ഋതുസങ്കീർത്തനങ്ങൾക്കും എന്റെ സ്തുതി. കുട്ടിക്കാലത്തെ വഴികളും പുഴകളും അമ്മിഞ്ഞയുടെ ഓർമ്മയോളമുണ്ട്. മലകളും വയലുകളും നിറഞ്ഞ നാടിനെയും കവി സ്തുതിക്കുന്നുണ്ട്. ആകാശത്തിൽ അച്ഛന്റെ ഛായയ്ക്കും ഭൂമിയുടെ ധ്യാനത്തിൽ അമ്മയുടെ ഓർമ്മയും കൊന്നപ്പൂവിൽ അനന്തിരവരുടെ ചിരിയും വെളിച്ചത്തിൽ തന്റെ പെണ്ണിന്റെ കൺതിളക്കവും കവി കാണുന്നുണ്ട്. കവിയെപ്പോലെ തന്നെ വീടുവിട്ടവർ ഓരോരുത്തരും കാണുന്നുണ്ട്. ഇതെല്ലാം വീടിനെക്കുറിച്ച് ഓർക്കാനുള്ളവരുടെ കാര്യമാണ്. എന്നാൽ ഓർക്കാൻ പോലും ഒരു വീടില്ലാത്തവർക്ക് എന്തുണ്ട്? കയറിക്കിടക്കാൻ ഒരിടം, അതും സ്വന്തമായി ഉണ്ടാവുക എന്നത് ചെറിയ കാര്യമല്ല. എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേരള സർക്കാർ ആവിഷ്കരിച്ച ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നിരവധി പേർക്ക് കയറിക്കിടക്കാനൊരിടം കിട്ടി. ഇനിയും ധാരാളം പേർ ഈ പദ്ധതി പ്രകാരമുള്ള പട്ടികയിലുണ്ട്. കേന്ദ്ര ഭവന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഇനിയും 3 ലക്ഷത്തോളം പേർ കേരളത്തിൽ ഭവനരഹിതരായി ഉണ്ട് എന്ന് പറയുന്നു. ലൈഫ് പദ്ധതി പ്രകാരം 2 ലക്ഷത്തിലേറെ ആളുകൾക്ക് വീടുകൾ കിട്ടിയ കേരളത്തിൽ ഇത്രയും ഭവനരഹിതരുണ്ടാകാൻ സാധ്യതയില്ല എന്നും കേൾക്കുന്നു. ഇതിനിടയിൽ വീടൊരു രാഷ്ട്രീയ സമരായുധമാകുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം മഹേഷിനൊരു വീട് പ്രതിപക്ഷം വച്ചു നൽകും എന്ന് പറഞ്ഞത്. മന്ത്രി തോമസ് ഐസക് വാഗ്ദാനം ചെയ്ത വീട് ഇനിയും യാഥാർത്ഥ്യമാക്കാത്തതുകൊണ്ടാണ് ആ വെല്ലുവിളി പ്രതിപക്ഷം ഏറ്റെടുത്തത് എന്ന് പറയുന്നു. മാതാപിതാക്കൾ ഉപേക്ഷിച്ച സംസ്ഥാന സബ് ജൂനിയർ ഹാമർ താരത്തിനാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗാന്ധിഗ്രാം പദ്ധതിയിൽപ്പെടുത്തി വീട് നിർമ്മിച്ച് നൽകുന്നത്. ലിയോ 13 സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ തുമ്പോളി സ്വദേശി മഹേഷിനാണ് വീട്. തനിക്ക് വീട് നൽകാമെന്ന് മന്ത്രി TM തോമസ് ഐസക് ഉറപ്പ് നൽകിയിരുന്നു എന്ന് മഹേഷ് പറയുന്നു. ഇത് പല കാരണങ്ങളാൽ നടപ്പാകാതിരുന്നതോടെയാണ് രമേശ് സഹായവുമായി എത്തിയത്. ഇന്നലെ വീടിന് തറക്കല്ലിടുകയും ചെയ്തു. എന്നാൽ തോമസ് ഐസക് പറഞ്ഞത്, ലോട്ടറി വിറ്റ് നടക്കുകയായിരുന്ന മഹേഷിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പരിചയപ്പെട്ടെങ്കിലും അന്ന് ഒരു വാഗ്ദാനവും നൽകിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനപ്രതിനിധികളോടൊപ്പം മഹേഷിന്റെ വീട്ടിലെത്തി അവസ്ഥ മനസ്സിലാക്കി. 1000 രൂപ പ്രതിമാസം നൽകാനും ആശ്രയ പദ്ധതിയിൽപ്പെടുത്തി കുടുംബത്തിന് ഭക്ഷണം നൽകാനും തീരുമാനിച്ചു. വീടിനായി ലൈഫ് പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറഞ്ഞെങ്കിലും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ കിട്ടിയില്ല. സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ മറ്റു വഴികളും വിജയിച്ചില്ല. വീട് തയ്യാറാകുന്നതുവരെ വാടക വീട് ഏർപ്പെടുത്തി വാടക നൽകാനും സൗകര്യമൊരുക്കി. ഐആം ഫോർ ആലപ്പി ക്യാമ്പയിനിൽ രാമോജി ഫിലിം സിറ്റിയുടെ സഹായത്തോടെ വീട് നിർമ്മിച്ച് നൽകാനുള്ള തീരുമാനം നിലനിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് വീട് നൽകുന്നത്. അതൊരു നല്ല കാര്യമാണ്. കാരണം രാമോജി ഫിലിം സിറ്റി നൽകുന്ന പണം ഉപയോഗിച്ച് മറ്റു 3 പേർക്ക് കൂടി വീട് നൽകാൻ സാധിക്കും എന്ന് തോമസ് ഐസക് പറയുന്നുണ്ട്. മറ്റൊരു വാർത്ത ഓർമ്മയുണ്ടാകും അല്ലേ? തലചായ്ക്കാൻ വീടെന്ന സ്വപ്നം സഫലമായപ്പോൾ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ PK വേലായുധന്റെ ഭാര്യ ഗിരിജയുടെ വാക്കുകളിൽ ആഹ്ലാദം നിറഞ്ഞു. സർക്കാർ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷനാണ് മുൻ മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഫ്ളാറ്റ് അനുവദിച്ചത്. വാടക വീട്ടിൽ മാറി മാറിയായിരുന്നു താമസം. കോൺഗ്രസ് ഭരിച്ചപ്പോൾ പോലും എന്റെ അപേക്ഷ കേട്ടില്ല. എന്താവശ്യമുണ്ടെങ്കിലും പാർട്ടിക്കാരെ അറിയിച്ചാൽ മതി, അവർ സഹായിക്കുമെന്നാണ് മരിക്കും മുമ്പ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഗിരിജ പറഞ്ഞു. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ PK വേലായുധന്റെ ഭാര്യയ്ക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ വീട് നൽകിയതിന്റെ രാഷ്ട്രീയത്തിന്റെ ബദലാണ് മഹേഷിന് വീട് നൽകി ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതികാരം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ലൈഫ് പദ്ധതി അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികൾ പ്രകാരം ഒരുപാട് പേർക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ തോമസ് ഐസക് പറഞ്ഞതുപോലെ തന്നെ വീടിനായി ലൈഫ് പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറഞ്ഞെങ്കിലും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ മഹേഷിന് കിട്ടിയില്ല.
അങ്ങനെ മഹേഷിനെ പോലെ എത്രയോ പേർ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരായുണ്ട്. എത്രയോ പേർ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടും അതിന് അർഹതയില്ലാത്തവരായിട്ടുണ്ട്. സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ മറ്റു വഴികളും വിജയിച്ചില്ല എന്ന് പറയപ്പെടുന്ന എത്രയോ പേരുകളുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരുടെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ചലഞ്ചായി ഏറ്റെടുക്കണം എന്ന് നാം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയൊരു മത്സരബുദ്ധിയുമായി മുന്നോട്ടു പോയാൽ ഒരുപാട് പേർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. കയറിക്കിടക്കാനൊരിടം ഒരുക്കാൻ നിങ്ങൾക്കാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭരണ പ്രതിപക്ഷങ്ങളെ, നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കണം.